താരജാടകളില്ലാതെ ചെറുവത്തൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ ജനകീയനായി പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കലോത്സവങ്ങളിൽ രക്ഷിതാക്കളുടെ മത്സരം ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ തോതിൽ ഇപ്പോഴും അത് പ്രകടമാണെന്ന് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ചെറുവത്തൂർ ഉപജില്ല സ്കൂൾ കലോത്സവം കടങ്കോട് ഫിഷറീസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. അവസാന ദിവസം കൂടിയാണ്. അപ്പോൾ ഈ സിനിമയുടെ താരപരിവേഷങ്ങളൊന്നുമില്ലാതെ കലോത്സവത്തിൻ്റെ നഗരിയിൽ വളരെ സജീവമായി ജനകീയമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്, കുഞ്ഞികൃഷ്ണ മാസ്റ്റർ. ഒരു മുഖവരിയുടെ ആവശ്യമില്ല. അദ്ദേഹം ഈ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ, കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ നമ്മോട് കൂടി പങ്കുവെക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണ് കലോത്സവത്തിൻ്റെ ഒരു ചെറുവത്തൂർ കാടംകോട് ഫിഷറീസ് ഹൈസ്കൂളിൽ കലോത്സവം ഇതിൻ്റെ ആദ്യത്തെ പരിപാടി ഇതിൻ്റെ പ്രചരണം എന്ന നിലക്ക് സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം എന്നെ ക്ഷണിച്ചിരുന്നു, ഞാൻ വന്നിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കൂട്ടായ്മ. പ്രത്യേകിച്ച് ചെറുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല, ഇങ്ങനൊരു പരിപാടി ഏറ്റെടുക്കാതെ. അപ്പോൾ കലോത്സവത്തിൻ്റെ മൊത്തം പ്രോഗ്രാം കമ്മിറ്റി ആയാലും അതിൻ്റെ ഭക്ഷണ കമ്മിറ്റി ആയാലും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന വലിയൊരു മാമാങ്കം തന്നെയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന ദിവസം എന്നോട് സംഘാടന സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള മാധവ മണിയറ എന്നെ വിളിച്ചിരുന്നു വരാൻ വേണ്ടി. പക്ഷേ അന്ന് ഷൂട്ടിംഗ് ആയതുകൊണ്ട് വരാൻ വേണ്ടി പറ്റിയില്ല. ഏതായാലും ഇന്ന് സമയം കിട്ടി, ഏതായാലും ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നേരത്തെ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട് നേരിട്ട് ഇതിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ലെങ്കിലും കലാപരിപാടി കാണാനും കുട്ടികളുടെ പരിപാടി കാണാനും വലിയ താല്പര്യമുണ്ട്. വരാൻ വേണ്ടി കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നല്ല സംഘാടനം ചെറുത്തൊരു അധ്യാപകനായി കുറേ കാലം ഉണ്ടായിരുന്നു. ഈ കലോത്സവത്തിൻ്റെ ഒരു ഓർമ്മകളും അത് സംബന്ധിച്ച ഒരു വിഷയ കാര്യങ്ങളും നമ്മളോടൊന്ന് പങ്കുവെക്കാം. കലോത്സവത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് ഇത്രയധികം മത്സരങ്ങളില്ല. ഇന്നിപ്പോൾ മത്സരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. സബ് ജില്ലാ കലോത്സവത്തിന് തന്നെ നമുക്ക് ഇത്രയും ഇനങ്ങളില്ല. ഇപ്പോൾ മൊത്തത്തിൽ ഐറ്റം കുറേയധികം വർദ്ധിച്ചു. നേരത്തെ ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നില്ല, ഇപ്പോൾ അത് മാറി ഗ്രേഡായി. ഇപ്പോൾ ഗ്രേഡായതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പോയിൻ്റ് കിട്ടുന്നു, പങ്കെടുത്ത എല്ലാവർക്കും പോയിൻ്റ് കിട്ടുന്നുള്ളത് ഒരു നല്ല തീരുമാനം തന്നെയാണ്. അപ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടവ കുറേയൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇത് രക്ഷിതാക്കളുടെ മത്സരമായി പലപ്പോഴും മാറുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. എന്തായാലും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതൊരു വലിയ മാറ്റം ഉണ്ടാവേണ്ടതായിട്ട് ഒരു ഉത്സവം തന്നെയായി മാറണം. നമുക്ക് കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കലോത്സവമാണല്ലോ അല്ലേ. വേറെ എവിടെയും ഇല്ല ഇത്തരം ഒരു വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിന് കുട്ടികൾക്കുള്ളൊരു വലിയ അവസരമാണ്. നന്നായി മനുഷ്യ സാഹോദര്യത്തിനും ഇല്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കിടമത്സരങ്ങൾക്കും അതീതമായി നമുക്ക് ഈ കലോത്സവം കാണാൻ വേണ്ടി കഴിയണമെന്നില്ല. സിനിമാ വിശേഷങ്ങളിലേക്ക് വന്നാൽ പുതിയ സിനിമകൾ എങ്ങനെയൊക്കെയാണ്? സിനിമ ഇപ്പോൾ ഇറങ്ങാനുള്ളത് ഒന്ന് പഞ്ചവത്സര പദ്ധതിയാണ്. അതിൽ നമ്മുടെ സിജു വിൽസൺ നായകനായിട്ടുള്ള സിനിമയാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷി എഴുതിയ സജീവ് പാഴൂരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, പ്രേംലാൽ സംവിധാനം ചെയ്തത്. മറ്റൊന്ന് ഇറങ്ങാനുള്ളത് ഒരു ജാതി ജാതകം, ജയേഷിൻ്റെ ഒരു ജാതി ജാതകം, വിനീത് ശ്രീനിവാസനായ നായകൻ, അതിൻ്റെ സംവിധാനം എം മോഹനൻ നമ്മുടെ കഥ പറയുമ്പോഴൊക്കെ സംവിധാനം ചെയ്ത്. മറ്റൊന്ന് പെരുങ്കളിയാട്ടം, സുരേഷ് ഗോപി നായകനായിട്ടുള്ളൊരു സിനിമ. ഈ മൂന്നും ഇപ്പോൾ ഈ ഡിസംബർ അവസാനം ജനുവരി ആദ്യം ഇറങ്ങാൻ സാധ്യതയുള്ള സിനിമയാണ്. മറ്റ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ, സംശയം, ഓം ശാന്തി, തിമിംഗല വേട്ട, ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരു വെബ് സീരീസ് അടുത്ത മാസം ഇറങ്ങുന്നുണ്ട് ഹോട്ട്സ്റ്റാറിൽ.